Hi everyone, this is your Tahir again once again. Welcome back to my channel. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ സംസാരിക്കാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടേഴ്സ് ആണ്. അതായത് പൈലറ്റ് ട്രെയിനിങ്ങിന് എത്ര ടോട്ടൽ ഫീസ് വരുമെന്നുള്ളത്. ചില കോളേജസിൽ 45 lakh ആണ്, ചില കോളേജസിൽ 50 lakhs ആണ്, ചില കോളേജസിൽ 25 lakhs ആണ്. എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു ആൻസർ കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഒട്ടും ടൈം കളയാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതായത് പൈലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് എസ് പി എൽ, പി പി എൽ ആൻഡ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്, അതായത് സി പി എൽ, ടോട്ടൽ ആയി വരുന്നത് ഏകദേശം 200 hours ഓഫ് ഫ്ലൈയിങ് ആണ്. ഡി ജി സിയുടെ നിയമപ്രകാരം 200 hours ഓഫ് ഫ്ലൈയിങ് ആണ്. അതിൽ തന്നെ നൈറ്റ് ഫ്ലൈയിങ് ഉണ്ട്, നൈറ്റ് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ഉണ്ട്, പിന്നെ ഇത്ര ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് വേണം എന്നൊക്കെയുണ്ട്. അതൊക്കെ കൂടി 200 hours ഓഫ് ഫ്ലൈയിങ് വരുമ്പോഴേക്കും പല കോളേജസിലും 25 lakh rupees, പല കോളേജസിൽ 45 lakh rupees. എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത്. അപ്പോൾ അതിന് ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു ഡിഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബി ടെക് ചെയ്യുന്നുണ്ടെങ്കിൽ കോളേജിൻ്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് പ്രൈസ് ഡിഫറൻസ് വരാം. അതുപോലെ തന്നെയാണ് പൈലറ്റ് ട്രെയിനിങ്ങിലും. അതായത് എമിറേറ്റ്സിലാണ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 1.5 crore ആണ് നമുക്ക് പൈലറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതിൽ ടൈപ്പ് റൈറ്റിംഗും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് എന്താണ് എന്നറിയാത്തവർക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ലെങ്തി ആയി വീഡിയോ ചെയ്യുന്നില്ല, കാരണം ഷോർട്ടായി ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഇതിൽ പറയുന്നത്, അപ്പോൾ ഇന്ത്യയിൽ തന്നെ പല കോളേജസിൽ 25 lakh rupees മുതൽ 50 lakh rupees വരെ ഉണ്ടെങ്കിൽ നമുക്ക് പൈലറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് പൈലറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ടൈപ്പ് റൈറ്റിംഗ് ഈസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനുള്ള കോസ്റ്റും ടോട്ടലി ഡിഫറെൻ്റ് ആയി വരും. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് ഏകദേശം നമുക്ക് 25 lakh rupees വേണ്ട വരും. 200 hours ഓഫ് ഫ്ലൈയിങ്ങിൽ ഏറ്റവും കൂടിയെങ്കിൽ ഏകദേശം 50 lakh rupees. ഏകദേശം ഇഗ്രുവയിൽ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 45 lakh+ ആണ് ഇഗ്രുവയിൽ ലാസ്റ്റ് ഇയറായി വന്നിട്ടുള്ളത് ഫീസ് എന്ന് പറയുന്നത്. പിന്നീട് ബാംഗ്ലൂർ ഫ്ലൈയിങ് ക്ലബ്, അതായത് ജക്കൂറിലിരിക്കുന്ന ബാംഗ്ലൂർ ഫ്ലൈയിങ് ക്ലബിൽ ഏകദേശം വന്നിരിക്കുന്നത് 25 lakhs, അബൌട്ട് 28 lakhs ആണ്. അതായത് ഇപ്പോൾ ഒരു കോളേജസ് 35 lakhs റഫ്ലി ആവറേജ് പറയുന്നുണ്ടെങ്കിൽ അത് പ്ലസ് ഏകദേശം ഒരു 2 or 3 lakhs നമ്മൾ അഡീഷണലായി കൂടി കാണേണ്ടി വരും. അതായത് പല പേപ്പേഴ്സിൽ സംടൈംസ് നമ്മൾ ഫെയിൽ ചെയ്യാം, പല റീസണുകൾ കാരണം നമുക്ക് എക്സ്പെൻസ് കൂടുതലായി വരാം. അപ്പോൾ കുറച്ചും കൂടി കൂടുതലായി കാണേണ്ടി വരും. ഒരു ആവറേജായി നമുക്ക് ഇന്ത്യയിൽ പൈലറ്റ് ട്രെയിനിങ്, ഒരു മോശമല്ലാത്ത ഒരു കോളേജിൽ പോയി പൈലറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏകദേശം 40 lakh rupees ഞാൻ പറയുന്ന ഒരു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൈംസ് ഏവിയേഷനിലാണെങ്കിലോ കാർവർ ഏവിയേഷനിലാണെങ്കിലോ ഏകദേശം 40 lakh rupees വരും നമുക്ക് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എത്ര ലക്ഷം രൂപ വരെയാണ്. പിന്നീട് ഇത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഫീസ് ഡിഫറൻസ് വരുന്നത് എന്നുള്ളത്, ചില കോളേജിൽ സിംഗിൾ എൻജിൻ ഫ്ലൈയിങ് ഫ്ലൈറ്റിന്, അതായത് സെസ്ന 152-172 ഫ്ലൈറ്റിന് ഹവർലി പേ എന്ന് പറയുന്നത് 10,000 ആയിരിക്കാം, ചില കോളേജസിൽ 12,000 ആയിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം 185 hours ഫ്ലൈ ചെയ്യുമ്പോൾ ഈ എമൗണ്ടിൽ ഡിഫറൻസ് വരാം. 10,000 ഉണ്ടതിലും 12,000 ഉണ്ടതിലും ഡിഫറൻസ്, വലിയൊരു ഡിഫറൻസ് തന്നെ വരാം. 2,000 rupees ഡിഫറൻസ് 185 hours ആകുമ്പോഴേക്ക് വലിയൊരു ഡിഫറൻസ് വരാം. അതുപോലെ തന്നെ മൾട്ടി എഞ്ചിൻ പല കോളേജസിൽ ഡയമണ്ട് DA-42 ആയിരിക്കാം, പല കോളേജസിൽ പൈപ്പർ സെനിക് ആയിരിക്കാം. അപ്പോൾ അതിലും ഏകദേശം 45,000 rupees മുതൽ 60,000 rupees വരെ നമുക്ക് ഹവർലി കൊടുക്കേണ്ടി വരാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് അതിലും ഒരു ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നോക്കുമ്പോഴേക്കും നമുക്ക് അവസാനം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഒരു മീഡിയം കോളേജസ് ആണെങ്കിൽ 30 lakh, നല്ല ഹൈ ലെവൽ കോളേജ്, ഹൈ മെയിൻ്റനൻസ് എയർക്രാഫ്റ്റും കൂടുതൽ മെയിൻ്റനൻസും എയർക്രാഫ്റ്റിൻ്റെ നമ്പേഴ്സ് ഓഫ് എയർക്രാഫ്റ്റും കൂടുതലുള്ള കോളേജസിൽ എന്തായാലും നമുക്ക് എമൗണ്ട് കൂടുതലായി വരാം. ഇങ്ങനെയാണ് എമൗണ്ടിൻ്റെ ഡിഫറൻസ് വരിക. സോ ഇത്ര മാത്രമാണ്. പിന്നീട് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ എമൗണ്ട് ഡിഫറൻ്റ് ആണ്. ടൈപ്പ് റൈറ്റിംഗ് എന്താണ്, എത്രയാണ് എമൗണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ടൈപ്പ് റൈറ്റിംഗ് ആണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ യുവർ താഹിർ, ആൻഡ് വി ക്യാൻ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. അപ് ടു ദാറ്റ് ബൈ ബൈ, ടേക്ക് കെയർ.